മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹസൻ റളിയല്ലാഹു തആല അൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് റോമക്കാരിയായ ഒരു പെണ്ണ് അടിമ സ്ത്രീയായി എന്റെ വീട്ടിൽ വന്നിരുന്നു. അന്നൊക്കെ അടിമ സമ്പ്രദായമുണ്ട്. റോമക്കാരി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ എന്നാണ് അതിനർത്ഥം. അന്നത്തെ സ്പെയിനിന്നോ ഇറ്റലിയിൽ നിന്നൊക്കെ വന്നതായിരിക്കണം എന്നാണ്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, നബിയുടെ സഹാബിമാരിൽ യൂറോപ്യൻസ് ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട സാബിഖുർ റൂമി സുഹൈബുൻ, റോമക്കാരിൽ യൂറോപ്യരിൽ ആദ്യമായി ദീനിലേക്ക് കടന്നു വന്നത് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ആണെന്ന്. വസ്സാന സാബിഖുൽ അറബ്, അറബികളിൽ ഈ ദീനിലേക്ക് ഓടി വന്നത് ഞാനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്യോപ്യക്കാരിൽ ദീനിലേക്ക് ഓടി വന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. ഇറാനികളിൽ നിന്ന് ദീനിലേക്ക് ഓടി വന്നത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. ഓടി വരണം ദീനിലേക്ക്, ഓടി വരണം സൽക്കർമ്മങ്ങളിലേക്ക് എന്നാണ് ഇതിനർത്ഥം. അൽഹംദുലില്ലാ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ആ ഒരു റോമക്കാരിയായ പെണ്ണ്, യൂറോപ്പുകാരിയായ ആ പെണ്ണ്, എനിക്കവളെ ഇഷ്ടമായിരുന്നു. എൻ്റെ കൂടെ അവർ കിടക്കും. കാരണം അടിമ സമ്പ്രദായമുള്ള കാലഘട്ടങ്ങളിൽ ഒരു ഉടമസ്ഥൻ എന്ന നിലയിൽ തൻ്റെ അടിമയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരഅ് അനുവദിച്ച വിഷയമാണ്. പക്ഷേ ഇന്ന് അടിമ സമ്പ്രദായമില്ല. ലോകത്തെ ഇന്നത്തെ ആലിമീങ്ങളുടെ ഇജ്മാഇൽ ഉലമാഇന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടു, കഴിഞ്ഞ 150 വർഷം മുമ്പ് അടിമ സമ്പ്രദായം ലോകത്തു നിന്ന് അവസാനത്തെ കണ്ണിയും ഇല്ലാതെയായി പോയിട്ടുണ്ടെന്നാണ്. ഇന്ന് അടിമ സമ്പ്രദായമില്ല. അതിനെ സംബന്ധിച്ച് ആരും സ്വപ്നം കാണും വേണ്ട. അപ്പോ ആ ഒരു അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു പറയാ, അവള് എന്റെ അരികത്തുണ്ടോ എന്ന് ഞാൻ രാത്രി ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. അപ്പൊ ഞാൻ എഴുന്നേറ്റപ്പോ ആ പെണ്ണ് സുജൂദ് ചെയ്തുകൊണ്ട് പൊട്ടി കരയുന്നത് ഞാൻ കേൾക്കുകയാണ്. അവളിങ്ങനെ പറയുന്നുണ്ട്, بحبك لي الا ما غفرت لي ذنوبي. അള്ളാഹുവേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ. പാതിരാത്രി ഉറങ്ങാതെ പറയാണ് സുജൂദ് കിടന്നിട്ട്. എന്താ പറഞ്ഞത്? അള്ളാഹുവേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹസൻ എന്നവർ പറഞ്ഞു, ഞാൻ നിസ്കാരം കഴിഞ്ഞപ്പോ അവളോട് ചോദിച്ചു, പെണ്ണെ, നീ ചെയ്ത് വളരെ നന്നായി, പക്ഷേ നീ പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുവേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പുറത്തു തരണേ. അങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലാഹുവേ, അങ്ങനെയല്ലേ പറയേണ്ടത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലാഹുവേ, അതല്ലേ പറയേണ്ടത്? അവര് പറഞ്ഞ എന്താ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലാഹുവേ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞു, യാ മൗലായ്, എന്റെ ഉടമസ്ഥനെ, അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്, അതുകൊണ്ടല്ലേ അഖ്റജനീ മിനശ്ശിർക്കി ഇലൽ ഇസ്ലാം, ബഹുദൈവ ആരാധന ചെയ്തിരുന്ന എന്നെ, വിഗ്രഹങ്ങൾക്ക് പൂജ ചെയ്തിരുന്ന എന്നെ, ദൈവം തമ്പുരാൻ ആരാണെന്നറിയാതെ കണ്ട വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പോയിട്ടൊക്കെ തലകുനിച്ചിരുന്ന, പൂജ നടത്തിയിരുന്ന എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അല്ലാഹു എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ലേ? അത് മാത്രമാണോ? അവൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ലേ? ഐ ഖല ഐനീ വ കസീറു മിൻ ഖൽഖിഹി നിയാം, ഈ പാതിരാത്രിയിൽ കോടാനുകോടി കണ്ണുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കണ്ണുകളിൽ നിന്ന് ഉറക്കം ഒഴിവാക്കി തരികയും അവന്റെ മുമ്പിൽ തല താഴ്ത്താനും സുജൂദ് ചെയ്യാനും ഒക്കെ എന്നെ അല്ലാഹു അനുവദിച്ചത് അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ടാ നീ എന്നെ സ്നേഹിക്കുന്നുവല്ല റബ്ബേ എന്ന് ഞാൻ പറയാൻ കാരണം. എന്തൊരു വലിയ മോക്കാണ്! സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഊരക്ക് വേദന വരുന്ന കാലം വരാൻ പോകുന്നുണ്ട്. കാൽമുട്ടുകൾക്ക് വേദന വരുന്ന കാലം വരാൻ പോകുന്നുണ്ട്. റുക്കുഉ ചെയ്താലൊന്നും പൊങ്ങാൻ കഴിയാതെ തടിക്ക് വേദനകൾ വരുന്ന കാലം വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുമ്പേ യൗവനങ്ങളിൽ, യൗവന കാലഘട്ടത്തിൽ, ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാനും പാതിരാത്രികളിൽ തഹജ്ജുദ് നിസ്കരിക്കാനും നമുക്ക് സാധ്യമായാൽ ഈ ഉമ്മത്തിന് ഭാവിയുണ്ട്, ഈ ഉമ്മത്തിന് വെളിച്ചമുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു,
നമ്മളൊക്കെയും ജീവിതത്തിൽ അത് പതിവാക്കുക. സുബഹിക്ക് വാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ്, ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് രണ്ടര കാഴ്ചെങ്കിലും സുജൂദ് ചെയ്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ച് റബ്ബിനോടൊന്ന് ദുആ ചെയ്യുക. ആ പ്രാർത്ഥനയ്ക്ക് കഴിയാത്തൊരു കാലം വരും. എഴുന്നേൽക്കാൻ ഒരാൾ കൈപിടിക്കേണ്ട അവസ്ഥ വരും. വുളു എടുക്കാൻ ആൾ വെള്ളം ഒഴിച്ചു തരേണ്ട അവസ്ഥ വരും. കൈകാലുകൾ കൊണ്ട് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത കാലം വരാൻ പോകുന്നുണ്ട്. അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഇസ്തിഖാമ നേർവഴിയിലായി നിലനിന്ന് പോരണം. എനിക്കും നിങ്ങൾക്കും സ്വകാര്യമായ അള്ളാഹു മാത്രം അറിയുന്ന കുറച്ച് ഇബാദത്തുകൾ വേണം. അള്ളാഹു നമുക്കത് തരട്ടെ. അള്ളാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.